പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ റസൂൽ ലാഹി സൊല്ലാഹു അലഹി വസ്ല്ലം ഒരു മുസ്ലിമിൻ്റെ ഈമാനിൻ്റെ പരിപൂർണത ഏതൊക്കെ രൂപത്തിൽ കൈവരിക്കാൻ അവന് കഴിയുമോ ആ വിഷയങ്ങളൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്രകാരം ഒരു മൊഹ്മനിൻ്റെ ഈമാനിൻ്റെ പരിപൂർണതക്കും അവൻ്റെ സൽസ്വഭാവത്തിനും കാരണമാകുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ അതേതാണെന്നല്ലാൻ്റെ റസൂൽ ഒരിക്കൽ പറയുകയുണ്ടായി അഖ്മൽ ഉൽ ഈമാനൻ അഹ്സനുഹും മുഖുലുഖ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നു ഒരു മുസ്ലിമിൻ്റെ ഒരു മൊക്മിനിൻ്റെ ഈമാൻ പരിപൂർണത കൈവരിക്കുന്നത് അഹ്സനുഹും മുഖുലുഖൻ അവൻ്റെ സ്വഭാവം നന്നായി നന്നായിത്തീരുമ്പോഴാണ് അവൻ സൽസ്വഭാവി ആകുമ്പോഴാണ് എന്നിട്ട് പ്രവാചകൻ പറയുന്നു വഹിയാറുക്കും ഖിയാറുക്കും ലിനിസ ഇഹിം ഈ ഈമാനിൻ്റെ പരിപൂർണതയും അവൻ്റെ സൽസ്വഭാവവും ഒരുപോലെ കാത്തുസൂക്ഷിക്കാൻ പ്രധാനപ്പെട്ട അനിവാര്യമായ ഘടകം വഹിയാറുക്കും ഖിയാറുക്കും ലിനിസ ഇഹിം ഖുലുക്ക സഹോദരങ്ങളെ അള്ളാൻ്റെ റസൂല് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ നമ്മുടെ ഭാര്യമാരോടുള്ള പെരുമാറ്റം ആ പെരുമാറ്റം നല്ല രൂപത്തിലായാൽ ഭാര്യമാരോട് നല്ല രൂപത്തിലുള്ള പെരുമാറ്റമുള്ള ഭർത്താക്കന്മാർ തീർച്ചയായും അങ്ങനെയുള്ള ഭർത്താക്കന്മാർക്ക് അവരുടെ സൽസ്വഭാവം നന്നാക്കി തീർക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല അവരുടെ ഈമാൻ പരിപൂർണ ഈമാനാവുകയും ചെയ്തു എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിക്കുന്നത് എന്ത് ഗൗരവമുള്ള വിഷയമാണ് അള്ളാഹിൻ്റെ റസൂൽ ഇവിടെ പഠിപ്പിച്ചത് ഒരു മനുഷ്യൻ്റെ ഈമാനിൻ്റെ പൂർത്തീകരണത്തിനും അവൻ്റെ സൽസ്വഭാവത്തിനും ഒരുപോലെ ആവശ്യമായിട്ടുള്ള അനിവാര്യ ഘടകമാണ് ഭാര്യമാരോട് നല്ല രൂപത്തിൽ പെരുമാറുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ സഹോദരന്മാർ നമ്മൾ ചിന്തിക്കുക തീർച്ചയായും അള്ളാഹുവിൻ്റെ ഖുർആൻ നമുക്ക് തന്നിട്ടുള്ള ഒരു അവകാശമുണ്ട് ഭാര്യമാരേക്കാൾ ഒരു പദവി എന്ന അവകാശവും സ്ഥാനവും അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്തു ബക്കറയുടെ ഇരുന്നൂറ്റി ഇരുപത്തെട്ടാമത്തെ ആയത്ത് അതിൻ്റെ അവസാനത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ അള്ളാഹു സുബാനഹുഅല പറയുന്നു ഭാര്യമാരേക്കാൾ ഒരു പദവി ഭർത്താക്കന്മാർക്കുണ്ട് എന്നാൽ ഈ ആയത്തിൻ്റെ തൊട്ടു മുകളിൽ അള്ളാഹു വിശദീകരിക്കുന്നു തീർച്ചയായും ആ ഭാര്യമാർക്കും അവൾക്ക് ലഭിക്കേണ്ടതായ അവകാശങ്ങളുണ്ട് ഈ രണ്ടായത്തും കൂട്ടിച്ചേർത്ത് വായിച്ചാൽ വായിക്കപ്പെട്ടാൽ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട വിഷയമെന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഒരു ഭർത്താവിന് ഭാര്യമാരേക്കാൾ ഒരു പദവി ഒരു യോഗ്യത ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവൾക്കുള്ള അവകാശവും നേടിക്കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നാണ് നമുക്കെന്തൊരവകാശമുണ്ടോ അതേ അവകാശം വിശുദ്ധ ഇസ്ലാം നമ്മുടെ ഭാര്യമാർക്കും നൽകുന്നുണ്ട് ആ അവകാശം നമ്മൾ നൽകേണ്ടതാണ് അതുകൊണ്ടാണ് അള്ളഹ പറഞ്ഞത് വല്ല ഹു സുലുഫ് അവർക്കുമുണ്ട് അവൾക്കുമുണ്ട് ആ വിഭാഗം സ്ത്രീകൾക്കുമുണ്ട് ഭാര്യമാർക്കുമുണ്ട് അവകാശങ്ങൾ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു പ്രവാചകൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഭാര്യമാരോടുള്ള അവകാശങ്ങൾ നിർവഹിച്ചുകൊണ്ട് നിറവേറ്റിക്കൊണ്ടിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോടുള്ള അവകാശങ്ങളെ വിശദീകരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട വിഷയം അൻ തുഹ നീ അവളെ ഭക്ഷിപ്പിക്കുക ഇതാ ത്വ നീ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിൻ്റെ വയറ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ വയറും നീ നിറക്കേണ്ടതാണ് നീ നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വസ്ത്രം അവളെയും ധരിപ്പിക്കേണ്ടതാണ് എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു വലാത്ത ലൊരിബുൽ വജ അവളെ മുഖത്തടിക്കരുത് അവളെ മുഖത്ത് നീ അടിക്കരുത് മാത്രമല്ല വലാത്തു കബ് അവളെ നീ ചീത്ത പറയരുത് അവളുടെ മനസ്സ് വല്ലാതെ പ്രയാസപ്പെടുന്ന രൂപത്തിൽ ചീത്ത പറയരുത് വല തുൽ അവളിൽ നിന്ന് നീ വീട്ടിൽ നിന്നല്ലാതെ ഒരു റൂമിൽ ഒരു ഭാഗത്തു നിന്നല്ലാതെ മറ്റൊരു ഭാഗത്തേക്ക് പോകുക എന്നല്ലാതെ വീട്ടിൽ നിന്ന് അവളിൽ നിന്ന് വഴക്കിട്ട് മാറി നിൽക്കേണ്ടി വരുന്നൊരു അവസ്ഥ ഉണ്ടാകരുത് ഇത് അവകാശമാണ് സ്ത്രീകളുടെ മേൽ സ്ത്രീകളോടുള്ള അവകാശമായി ഭർത്താക്കന്മാരെ അള്ളാൻ്റെ റസൂല് പഠിപ്പിച്ച അവകാശമാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതം എങ്ങനെയാണ് സ്വാഭാവികമാണ് മനുഷ്യനാണ് തിന്മകൾ സംഭവിക്കും തെറ്റുകൾ തെറ്റുകളില്ലാത്ത തിന്മകൾ സംഭവിക്കാത്ത ന്യൂനതകളില്ലാത്ത അപാകതകളില്ലാത്തവർ ആരുമില്ല ഇത് നമ്മൾ മനസ്സിലാക്കിയതാണ് പക്ഷേ നമ്മുടെ കുടുംബത്തിൻ്റെയൊക്കെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അവസ്ഥാവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ ഭാര്യയിൽ നിന്നും കുറവുകൾ ഉണ്ടാകുമ്പോൾ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അത് പർവ്വതീകരിക്കുകയും അതേ തെറ്റുകൾ അല്ലെങ്കിൽ അതിനേക്കാൾ ഗൗരവമുള്ള വിഷയങ്ങൾ ഭർത്താവ് ചെയ്താൽ അത് നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്ന ഈ നിലപാട് തീർച്ചയായും ഒരു മുസ്ലിമിന് യോജിച്ചതല്ല ഒരു മൊഗ്മിനെ യോജിച്ചതല്ല അതുകൊണ്ടാണ് അള്ളാൻ റസൂല് പറഞ്ഞത് തിന്മകളൊക്കെ അവരിൽ നിന്നുണ്ടാകുമ്പോൾ ഭാര്യമാരിൽ നിന്നുണ്ടാകുമ്പോൾ ലായ ഫറക് മൊഗിനും മൊക്്മിനെ ഒരിക്കലും ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ വെറുക്കരുത് ഭാര്യയെ വെറുക്കാൻ പാടില്ല കാരണം അവളിൽ നിന്ന് വെറുക്കപ്പെടുന്ന രൂപത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായി ശരി സ്വാഭാവികമാണ് എങ്കിൽ റളിയ മിൻഹ ആഹർ നമ്മുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന ധാരാളം കാര്യങ്ങൾ അവളിൽ നിന്നുണ്ടാകുമെന്നാണ് ഇതൊരു നിലപാടാണ് ഇതൊരു തിയറിയാണ് അസ്വാധ്യകരമായൊരു ജീവിതം ഒരു ഭാര്യക്കും ഒരു ഭർത്താവിനും ഉണ്ടാക്കാൻ അള്ളാൻ്റെ റസൂല് പഠിപ്പിച്ച ഒരു തിയറിയാണ് ഒരു നിലപാടാണ് ഒരു സമീപനമാണ് ഈ ഒരു നിലപാടിൽ മുന്നോട്ട് പോയി നോക്കിയാൽ അതിൻ്റെ ആസ്വാദ്യം നമുക്ക് നേടാൻ സാധിക്കുന്നതാണ് മഹാനായ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ലം പറഞ്ഞല്ലോ സ്ത്രീകളിൽ ഭാര്യമാരിൽ തീർച്ചയായും ഭർത്താക്കന്മാർക്ക് വലിയ ആസ്വാദനമുണ്ട് അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള വലിയ ആസ്വാദനങ്ങൾ ഭാര്യമാരുടെ ജീവിതത്തിലൂടെ ഒരു ഭർത്താവിന് ലഭിക്കുമെന്നാണ് അതുകൊണ്ടാണ് റസൂല് പറഞ്ഞത് ഫ ഇൻ ഇസ്തം ത ഒരു ഭർത്താവിന് തൻ്റെ ഭാര്യയിലൂടെയുള്ള ആസ്വാദനങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചാൽ അവനത് ലഭിക്കും ആ ആസ്വാദനം ലഭിക്കും അതിലൂടെ അവൻ്റെ മാനസികമായ പിരിമുറുക്കങ്ങൾ മാറും അവൻ്റെ മനസ്സ് സന്തോഷിക്കും അവൻ്റെ ശരീരം സന്തോഷിക്കും അവൻ്റെ വികാരങ്ങളെ തണുപ്പിക്കാനും ശമിപ്പിക്കാനും അവനിലൂടെ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തൊരു സ്ഥാനമാണോ ഭാര്യമാരെക്കാൾ സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്കും ഭർത്താക്കന്മാർക്കും അല്ലാഹു നൽകിയത് ആ സ്ഥാനത്തിന് അർഹരാകാൻ നമ്മളെ എങ്ങനെയാണ് യോഗ്യരാക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് അള്ളാൻ്റെ റസൂലും അള്ളാഹു വിശദീകരിച്ചതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരോടുള്ള അവകാശങ്ങളും നമ്മൾ നൽകണമെന്നാണ് ഒന്ന് ചിന്തിക്കുക ഈ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമുക്കും ഒരു ഒരു പെൺകുട്ടി വളർന്ന് വലുതാകുന്നുണ്ടാകാം ഈ ശബ്ദം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക നമ്മുടെ കൺമുമ്പിൽ മോണ കാട്ടി ചിരിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് ഓടിവരുന്ന നമ്മുടെ കുട്ടികളുണ്ടല്ലോ പെൺകുട്ടികൾ അവരെക്കുറിച്ച് നമുക്ക് ധാരാളം പ്രതീക്ഷകളുണ്ട് ധാരാളം സ്വപ്നങ്ങളുണ്ട് എന്നതുപോലെ ധാരാളം സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി വളർത്തി വലുതാക്കിയതാണല്ലോ നമ്മുടെ ഭാര്യമാരുടെ ഉപ്പയും ഒക്കെ നല്ലൊരു വരൻ്റെ കയ്യിലേക്ക് കൊടുത്തല്ലോ എന്നുള്ള ആശ്വാസം സന്തോഷം അവരിലുണ്ടായിരുന്നു ഇന്ന് ആ സന്തോഷം ആശ്വാസം അവരിലുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ വളരെ വലിയ ഉത്തരവാദിത്വമാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ധാരാളം സ്വപ്നങ്ങൾ കണ്ട് ആഗ്രഹങ്ങൾ കണ്ട് നല്ല വരൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ഏതൊരു ഉമ്മയുടെയും ഉപ്പയുടെയും മനസ്സിലുള്ള വിഷമമെന്ന് പറഞ്ഞാൽ കരളിൻ്റെ കഷ്ണത്തെ പറിച്ചു കൊടുക്കുകയാണ് മറ്റൊരാളുടെ കയ്യിൽ അങ്ങനെ കൊടുക്കുമ്പോൾ എൻ്റെ മകൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ധാരാളം സന്തോഷങ്ങളും അതുപോലെ തന്നെ സംരക്ഷണവും ധാരാളം ഉണ്ടാകുമെന്നുള്ള ചിന്തയല്ലാതെ വേറൊരു ചിന്ത ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും കയ്യിലില്ല എന്നാൽ പിന്നീട് കാലങ്ങൾ കഴിയുമ്പോൾ അവസ്ഥകൾ മാറുകയാണ് സന്തോഷമുണ്ടായിരുന്ന ഉമ്മയും ഉപ്പയും പിന്നീട് സങ്കടപ്പെടേണ്ടി വരുന്ന അവസ്ഥയാണ് ഇത് നിലവിലുള്ള ഒരു സാഹചര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു ചടങ്ങായി നിലവിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഭവങ്ങളായി പുതുമില്ലാത്ത പഴമകളായി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊരു പരിഹാരം നമ്മൾ ഉണ്ടാക്കണം എന്തേ ചെയ്യേണ്ടത് രണ്ടു കൂട്ടരും അള്ളാഹു സുബഹാനുഭവത്ത അല്ല അവർക്ക് രണ്ടു പേർക്കും റബ്ബ് നൽകിയിട്ടുള്ള ശ്രേഷ്ഠതകളും സ്ഥാനങ്ങളും സ്വന്തം മനസ്സിലാക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിക്കു വേണ്ടി തിന്മകൾ അല്ലെങ്കിൽ പോരായ്മകൾ പരസ്പരം ക്ഷമിച്ചും സഹിച്ചും സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയേണ്ടതാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിശ്വാസം അതാണ് പ്രധാനമായിട്ടും വേണ്ടത് ആ വിശ്വാസം നിലനിൽക്കണമെങ്കിൽ രണ്ടു കൂട്ടർക്കും ഇസ്ലാമുമായി ബന്ധം വേണം സുന്നത്തുമായി ബന്ധം വേണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തുമായി ബന്ധമുണ്ടാവുകയും ഖുർആാനുമായി ബന്ധമുണ്ടാവുകയും ചെയ്യുന്ന ഒരു ജീവിതം ഒരു ഭാര്യക്കും ഒരു ഭർത്താവിനും മുന്നോട്ട് നയിക്കാൻ സാധിച്ചാൽ അതിനേക്കാൾ വലിയ വേറൊന്നും പിന്നീട് അവർക്ക് വേണ്ടതിൻ്റെ ആവശ്യമില്ല നല്ലൊരു ജീവിതമാണ് അതിലൂടെ ലഭിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒപ്പമാർ ചിന്തിക്കേണ്ടത് നമുക്ക് അവരുടെ മേൽ സ്ത്രീകളുടെ മേൽ എന്തൊരവകാശമാണ് ഉറപ്പ് നൽകിയത് എന്നതുപോലെ തന്നെ അള്ളാഹു നൽകിയിട്ട് നൽകിയിട്ടുള്ള അവർക്ക് ലഭിക്കേണ്ടതായ അവകാശങ്ങൾ നമ്മളിൽ നിന്ന് ലഭിക്കേണ്ടതെല്ലാം അവർക്ക് ലഭിക്കണം എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ലഭിക്കുന്നുണ്ട് എന്നുള്ള ദൃഢനിശ്ശയബോധത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകണം എന്തൊക്കെയാണ് അവരുടെ ഇഷ്ടങ്ങൾ നമുക്കറിയണം നമ്മളത് മനസ്സിലാക്കണം നമ്മളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി അവർ ജീവിക്കുക എന്നതുപോലെ തന്നെ അവരുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് നമ്മളറിയണം അവരെ പരമാവധി സന്തോഷിപ്പിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹ് സുബഹാനുഹോ അലപ്രകാരം പരസ്പരം ക്ഷമിച്ചും സഹിച്ചും പോരായ്മകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പരസ്പരം അത് പറയുകയും അതിനുള്ള പരിഹാരം തൻ്റെ വീടിൽ തൻ്റെ റൂമിൻ്റെ ആ നാല് ചുമരുകൾക്കിടയിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ തീർത്ത് പരിഭവങ്ങളും ബുദ്ധിമുട്ടുകളും പരാതികളൊക്കെ തീർത്ത് നല്ല രൂപത്തിൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് പരസ്പരം സ്നേഹിച്ച് മരണം വരെ ജീവിക്കുക അള്ളാഹുവിനുള്ള തോഫീക്ക് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ സ്വല്ലാഹു അല നബീന മുഹമ്മദ് അലഹമുല്ലാഹുറബുലബീൻ നേർമൊഴി ജീവിത വഴിയിലെ പ്രമാണനാളം ഒരു ഓൺലൈൻ ഇസ്ലാമിക മതപഠന സംരംഭം